വെൽക്കം ബാക്ക്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത് വാട്ടർ ഡിമാൻഡ് പെർ ക്യാപിറ്റ ഡിമാൻഡ്, അതേപോലെ അതിൻ്റെ ആവറേജ് ഡെയിലി കാൽക്കുലേഷൻസ്, മാക്സിമം ഡെയിലി ഡിമാൻഡിന്റെ കാൽക്കുലേഷൻസ്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്, എഫക്ട് ഓഫ് വേരിയേഷൻസ് ഇൻ ഡിമാൻഡ് ഓൺ ഡിസൈൻ കപ്പാസിറ്റീസ് ഓഫ് ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് എ വാട്ടർ സപ്ലൈ സിസ്റ്റം. അതായത് നമ്മളൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടാവും. ഫസ്റ്റ് എന്തുണ്ടാവും? ഒരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഉണ്ടാവും. രണ്ടാമത് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പൈപ്പ്സ് ഉണ്ടാവും. അതായത് പൈപ്പ് മെയിൻസ് ഉണ്ടാവും, അത് മെയിൻ പൈപ്പ്സ് ഉണ്ടാവും, അതിന്റെ സബ് മെയിൻസ് ഉണ്ടാവും, അതിന്റെ ലാറ്ററൽസ് ഉണ്ടാവും. ഇതാണ് നോർമൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന പൈപ്പ് ലൈൻ കണക്ഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. സോഴ്സ് നിന്ന് വെള്ളം എടുത്തു, അത് ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ് ആക്ടിവിറ്റീസും അവിടെ നടക്കും. സ്ക്രീനിങ് സെഡിമെന്റേഷൻ ഫിൽട്രേഷൻ ഒക്കെ അതിനകത്ത് വെച്ചിട്ട് നടക്കും. അപ്പൊ ഫിൽട്ടർ ആൻഡ് ഫിൽട്ടർ യൂണിറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻ കേസ് നമുക്കിപ്പം ഹൈലി ഒരു ഹൈ എലിവേഷനിൽ ലൊക്കേറ്റ് ചെയ്ത ഒരു റിസർവോയർ അല്ലെങ്കിൽ സോഴ്സ് ആണെങ്കിൽ നമുക്കൊരിക്കലും തന്നെ എന്ത് ആവശ്യമായിട്ട് വരില്ല, പമ്പുകളുടെ ആവശ്യം വരില്ല. അതേസമയം സെയിം ലെവലിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ലോ ലെവലിൽ കിടക്കുന്നതോ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ആവശ്യമായിട്ട് വരും, പമ്പുകൾ ആവശ്യമായിട്ട് വരും. അപ്പം പമ്പുകളും ഇതിന്റെ പാർട്ടാണ്, വാട്ടർ സപ്ലൈയുടെ പാർട്ടാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് എവിടെയാണോ നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത് ആ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്ലാൻ ചെയ്യുക. ചില ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് ചെറിയ സ്റ്റോറേജ് റിസർവോയേഴ്സ് കൊടുക്കും, ആ റിസർവോയറിൽ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാകുക. ചിലപ്പോൾ ഡയറക്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് പമ്പ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാകുക. അത് നമ്മുടെ ലൊക്കേഷനും നമ്മുടെ ടോപ്പോഗ്രാഫിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണമെന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ വരുന്നത് സർവീസ് റിസർവോയർ. ഇത്രയും ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഒരു മിനിമം ഒരു സാധാരണ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഓരോന്നിൻ്റെയും ഡിസൈനില് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് എടുക്കുന്നത് അതാണ് ഇനി നോക്കാൻ പോകുന്നത്. കാരണം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് പെർ ക്യാപിറ്റ ഡിമാൻഡ് വരണം. ആ പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ടൈപ്പ് പഠിച്ചു. ഇപ്പോൾ ആവറേജ് ഡെയിലി ഡിമാൻഡ് പഠിച്ചു, അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ഡിമാൻഡ് പഠിച്ചു, പോയിന്റ്സ് രണ്ട് ഡ്രാഫ്റ്റ് പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ച് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഡിസൈനിൽ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സോഴ്സിൽ നമുക്ക് ഇന്നഫ് ആയിട്ടുള്ള വെള്ളം അവൈലബിൾ ആയിരിക്കണം. അവൈലബിൾ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ ഒരേപോലെ നമുക്ക് വെള്ളം കിട്ടുന്ന വാട്ടർ സ്കാർസിറ്റി ഇല്ലാത്ത ഒരു സോഴ്സ് ആണെങ്കിൽ നമുക്കതിനെ ആവറേജ് ഡെയിലി ഡിമാൻഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് സോഴ്സ് പ്ലെന്റി ഓഫ് വാട്ടർ അവൈലബിൾ ആണ്. അതേസമയം നമുക്കിപ്പോൾ വാട്ടർ സ്കാർസിറ്റി ചെറുതായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ സോഴ്സ് ഓഫ് വാട്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെടുക്കേണ്ടി വരും, മാക്സിമം ഡെയിലി കൺസംഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഡിസൈൻ ചെയ്യുമ്പോൾ ഐതർ നമ്മൾ മാക്സിമം ഡെയിലി കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് ഡെയിലി കൺസംഷൻ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക. രണ്ടാമത് വരുന്നത് പൈപ്പ് മെയിൻസ് ആണ്. പൈപ്പ് മെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന് നമുക്ക് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ കൂടുതലായിട്ട് വെള്ളത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈപ്പിന്റെ സൈസ് ഒന്നും കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഏതാണോ മാക്സിമം ഡിമാൻഡ് ആ മാക്സിമം ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പൈപ്പ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പൈപ്പിന്റെ ഡിസൈനിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, മാക്സിമം ഡെയിലി കൺസംഷൻ ആണ് എടുക്കുന്നത്. ഇനി മൂന്നാമത് വരുന്നത് ഫിൽട്ടർ ആൻഡ് അതർ യൂണിറ്റ്സ് ആണ്. ഫിൽട്ടർ ആൻഡ് അതർ യൂണിറ്റ്സില് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് 2 × ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമുക്ക് ആവറേജ് ഡെയിലി ഡിമാൻഡ്സിന്റെ 2 times കപ്പാസിറ്റിയിലുള്ള ഫിൽട്ടർ യൂണിറ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 2 times എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫിൽട്രേഷൻ യൂണിറ്റ്സിൽ
ഒരുപാട് ഏരിയ കൺസ്യൂം ചെയ്യുന്ന സാധനമാണ് ഈ ഫിൽട്ടർ യൂണിറ്റുകളും നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ. അപ്പം വെള്ളം കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വാട്ടറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫിൽട്ടർ ചെയ്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ പറയുന്ന കപ്പാസിറ്റി നമ്മൾ ഡബിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് ആവശ്യം വരുന്ന സമയത്ത് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കാനും, അപ്പൊ ഇൻ കേസ് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു പാർട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ 2 times ആവറേജ് ഡെയിലി ഡിമാൻഡ് വെച്ചിട്ട് ഫിൽട്ടർ യൂണിറ്റ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് പമ്പുകളാണ്. പമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതും എന്താണ്, നമുക്ക് 2 times ആവറേജ് ഡെയിലി ഡിമാൻഡിനെ വെച്ചിട്ടാണ് നമ്മൾ പമ്പുകൾ ഡിസൈൻ ചെയ്യുന്നത്. കാരണം പമ്പുകളുടെ വേറെ ടയർ പമ്പുകളുടെ വേറെ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് പകരം നമ്മൾ അത്രയും കപ്പാസിറ്റി ഉള്ള പമ്പ് കൊണ്ടുവയ്ക്കുമ്പോൾ ഇപ്പൊ മാക്സിമം ഡിമാൻഡ് വന്നു കഴിഞ്ഞാലും അത് എത്രയേ വരുള്ളൂ, 1.8 times ദ ആവറേജ് ഡെയിലി ഡിമാൻഡ് മാത്രമേ വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ പമ്പുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒരിക്കലും നമ്മൾ അതിന്റെ താഴെ കുറച്ചുകൊണ്ട് ഉള്ളൊരു കപ്പാസിറ്റി വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡിമാൻഡ് വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പമ്പുകളൊക്കെ എളുപ്പം ഓവർലോഡായിട്ട് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 times ആവറേജ് ഡെയിലി ഡിമാൻഡ് വെച്ചിട്ടാണ് പമ്പുകൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് സർവീസ് പൈപ്പുകളാണ് അല്ലെ. അപ്പൊ സർവീസ് പൈപ്പുകൾ പോകുമ്പോൾ മാക്സിമം അവർലി റേറ്റ് ഓഫ് മാക്സിമം ഡേ ഓർ കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് ആണ് നമ്മൾ അവിടെ എടുക്കുക. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ക്വാണ്ടിറ്റി എപ്പോഴാണോ വരുന്നത് അതായിരിക്കും നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് എടുക്കുക. അതായത് ഒരു വർഷത്തെ കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് ഏത് ദിവസമാണോ മാക്സിമം വരുന്നത്, മാക്സിമം ഡിമാൻഡ് വരുന്നത്, ആ ദിവസത്തെ മാക്സിമം അവർലി ഡിമാൻഡ് എന്തിനാണ് ഏതാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഇനിയുള്ളത് സർവീസ് റിസർവോയർ ആണ്. സർവീസ് റിസർവോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മിനി റിസർവോയർസ് കൊടുക്കും ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. അപ്പൊ ഈ മിനി റിസർവോയറിലും നമ്മൾ ഏതാണ് എടുക്കുക, കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ ഇതാണ് ഓരോ കോമ്പണന്റും. എല്ലാ കോമ്പണന്റിനും ഒരു ഡിമാൻഡ് വെച്ചിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓരോ കോമ്പണന്റും അതിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് അതിന്റെ പെക്യൂലിയാരിറ്റിക്ക് അനുസരിച്ചിട്ട് ആണ് നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഡിമാൻഡ് എടുക്കുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഡിസൈൻ പീരീഡ്സ്. ഡിസൈൻ പീരീഡ് പേര് പറയുന്ന പോലെ എന്താണ്, നമുക്കൊരു പീരീഡ് അറിയണം അല്ലെ. എന്തിന്റെ പീരീഡ്, നമ്മൾ എന്താ ചെയ്യുന്നത്. ഇപ്പൊ വാട്ടർ സപ്ലൈ സ്കീമാണ് ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ഡിമാൻഡ് ഒക്കെ എത്രയാന്നൊക്കെ അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം, നമുക്ക് പോപ്പുലേഷൻ അറിയണം. പോപ്പുലേഷൻ അറിയണമെങ്കിൽ ഇന്നുള്ള പോപ്പുലേഷൻ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് ഇനി ഭാവിയിലുള്ള പോപ്പുലേഷനും കൂടെ അറിയണം. കാരണം എന്താണ്, നമ്മളൊരു സ്കീം അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നത് ഒരിക്കലും ഫോർ എന്താണ് പ്രസന്റ് കണ്ടീഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഓവർ എ പീരീഡ് ഓഫ് മിനിമം ഓഫ് 25 to 30 years പീരീഡിലാണ് ഒരു വാട്ടർ സപ്ലൈ സ്കീമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മളിപ്പം ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഈ 30 years ഓഫ് ടൈമിനുള്ളിലാണ് നമ്മൾ കംപ്ലീറ്റ് അതിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ ഈ വർക്കിംഗ് വരുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഈ 30 വർഷം ഇത് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യണമെങ്കിൽ ആ പറയുന്ന 30 വർഷത്തെയാണ് നമ്മൾ ഡിസൈൻ പീരീഡ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 30 വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ, അതായത് വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്തുകൊണ്ട് അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഈ പീരീഡിനെയാണ് നമ്മൾ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഡിസൈൻ പീരീഡ് കുറെ ഫാക്ടേഴ്സിന് എഫക്ട് ചെയ്തിട്ടാണ് നിൽക്കുക. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ കോമ്പണന്റ് കൺസിഡറിങ് ഒബ്സോളസൻസ് വെയർ ആൻഡ് ടിയർ എക്സെട്ര. അതായത് നമ്മളിപ്പം ഒരു കോമ്പണന്റും പറഞ്ഞല്ലോ അല്ലെ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിനകത്ത് പറഞ്ഞത് ഒരു വാട്ടർ സപ്ലൈ സ്കീമിന്റെ കുറെ കോമ്പണൻസിനെയാണ്. അപ്പൊ ആ കോമ്പണൻസിൽ പിന്നെ ഒന്നിനും തന്നെ വെയർ ആൻഡ് ടിയറോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഡിസൈൻ പീരീഡ് സെലക്ട് ചെയ്യുന്നത്. പിന്നെയുള്ളത് എക്സ്പാൻഡബിലിറ്റി ആസ്പെക്ട്.
നമുക്ക് ഇൻ കേസ് നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരുപാട് കൂടുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നമ്മൾ ഡിസൈൻ പീരീഡിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും പോപ്പുലേഷൻ കൂടി നമുക്ക് അവിടെയുള്ള വാട്ടർ ഡിമാൻഡ് കൂടുതലാവുകയാണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഈ ഡിസൈൻ പീരീഡ് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 30 വർഷമാണ് നമ്മൾ ഡിസൈൻ പീരീഡ് എടുക്കുന്നതെങ്കിൽ ആ 30 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാട്ടർ സപ്ലൈ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ആന്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്സ് ആൻഡ് മൈഗ്രേഷൻ ഇമിഗ്രേഷൻ എക്സെട്ര. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കറക്റ്റ് നമ്മൾ ആൾക്കാരുടെ സെൻസസ് എടുത്തിട്ടല്ലല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, കാരണം കറണ്ട് സെൻസസ് മാത്രമേ നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷനെ ഫോർകാസ്റ്റ് ചെയ്യണം. പോപ്പുലേഷൻ അതായത് ഡിസൈൻ പീരീഡിനുള്ളിൽ എത്രമാത്രം പോപ്പുലേഷൻ വരും എന്നുള്ളത് നമുക്ക് അറിയണം. എന്നാലാണ് നമുക്ക് ആ കപ്പാസിറ്റിയിലുള്ള സോഴ്സും ബാക്കിയുള്ള കോമ്പണൻസും ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്കത് അറിയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, റേറ്റ് ഓഫ് ഗ്രോത്ത് അറിയണം, പോപ്പുലേഷന്റെ ഗ്രാഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്കറിയണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയ ഏരിയയിൽ ഉണ്ടാവുന്നുണ്ടോ, കമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ടോ, അതേപോലെ മൈഗ്രേഷൻ വരുന്നുണ്ടോ, ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ടോ, ഇമിഗ്രേഷൻ വരുന്നുണ്ടോ, ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഫൈനൽ ആയിട്ട് ഒരു പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് അവൈലബിൾ റിസോഴ്സസ്, അതായത് നമുക്ക് അവിടെയുള്ള വാട്ടർ റിസോഴ്സസിനെ വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന വിധത്തിൽ മാക്സിമം ആയിട്ട് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാനും കൂടെ പറ്റണം. അങ്ങനെയുള്ള ഡിസൈൻ പീരീഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം ഡ്യൂറിങ് ദ ഇനീഷ്യൽ പീരീഡ്. നമ്മൾ ഈ പറയുന്ന ഇനീഷ്യൽ പീരീഡിൽ ഒരു ആദ്യത്തെ 10 വർഷം അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡിസൈൻ പീരീഡ് എടുത്തത് കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയാണ് ഡിസൈൻ പീരീഡിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ആണ്. പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഡിസൈൻ പീരീഡ് ഉണ്ട്. അപ്പൊ ഈ ഡിസൈൻ പീരീഡില് നമുക്ക് ലാസ്റ്റ് ഇപ്പൊ 30 ഇയേഴ്സ് ആണ് ഡിസൈൻ പീരീഡ് എങ്കിൽ ഇപ്പൊ 2020 ആണ്, അപ്പൊ 2020 ആണ് നമുക്കുള്ളത്. 2050 വരെയുള്ള ഒരു ഡിസൈൻ പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ 2050 ആ പറയുന്ന പർട്ടിക്കുലർ സിറ്റി ഓർ ലോക്കാലിറ്റി ഓർ ഏരിയ അതിനകത്ത് എത്ര പോപ്പുലേഷൻ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. നമ്മൾ ഫ്യൂച്ചറിലുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ ഫോർകാസ്റ്റ് ചെയ്ത പോപ്പുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ പെർ ക്യാപിറ്റ ഡിമാൻഡിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഈ വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയൊക്കെ ആദ്യം നമുക്ക് എങ്ങനെയൊക്കെ പോപ്പുലേഷനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിന് നമുക്ക് 8 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, സെക്കൻഡ് വൺ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്, തേർഡ് വൺ ഡിക്രീസിംഗ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്, ദെൻ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, റേഷ്യോ മെത്തേഡ് ആൻഡ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓരോന്നിനകത്തും അതിന്റെ ഡെറിവേഷൻസും അതിന്റെ പ്രോബ്ലംസും ഉണ്ട്. ഇത് സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റീസൊക്കെ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഇത് നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. അപ്പം അതിനു മുന്നേ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പോപ്പുലേഷനെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്, ഇൻക്രീസ് ഡ്യൂ ടു ബർത്ത്. ബർത്ത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന പോപ്പുലേഷൻ ഇൻക്രീസ്. അതേപോലെ ഡിക്രീസ് ഡ്യൂ ടു ഡെത്ത്, ആൾക്കാർ മരിച്ചു പോകുന്നത് കൊണ്ടുണ്ടാവുന്ന പോപ്പുലേഷൻ ഡിക്രീസ്. മൂന്നാമത്തത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡ്യൂ ടു മൈഗ്രേഷൻ. ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാരെ നമ്മൾ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പൊ സപ്പോസ് ഇവിടെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി നടന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂസ് നടന്നു, സപ്പോസ് ഇവിടുത്തെ സോയിലിന് പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ കൂടി, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ വന്നു, അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, ഈ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോകും. അപ്പോ ഒബ്വിയസ്ലി അവിടെയുള്ള പോപ്പുലേഷൻ എന്താവും, കുറയും. ഇതേപോലെ തന്നെ നേരെ തിരിച്ചിട്ട് വരാം, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള സംഭവങ്ങള്, എയർപോർട്ട് പോലെയുള്ളത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, ഡിസൈൻ പീരീഡിൽ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സംഭവങ്ങൾ ഇങ്ങോട്ടേക്കും വരാം. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആവുമ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വീടടക്കം ഷിഫ്റ്റ് ചെയ്തിട്ട് വരും. അപ്പോ അതിന് അനുബന്ധമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, കമേഴ്ഷ്യൽ കോംപ്ലക്സസ്, പബ്ലിക് പ്ലേസസ്, ഇതൊക്കെ അവിടെ കൂടുതലായിട്ട് വരും. അപ്പൊ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് ബർത്ത്, രണ്ട് ഡെത്ത്, മൂന്ന് ഇൻക്രീസ് ഓർ ഡീക്രീസ് ഡ്യൂ ടു മൈഗ്രേഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.